ഹായ് വെൽക്കം ടു നിഷാ സ്ട്രീംസ് എനിക്ക് വീട്ടിലിരുന്ന് വട്ടായി അല്ലെങ്കിൽ ഒരു പരുവായി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ എനിക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ഇതുതന്നെയായിരിക്കും അവസ്ഥ അപ്പം ലാസ്റ്റ് ഞാൻ ഈ വാതിലിൻ്റെ വെളിയിലെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇപ്പം ലാസ്റ്റ് മാർച്ച് 20 പുറം ലോകം കണ്ടത് ഇന്നിപ്പം മാർച്ചല്ല ഏപ്രിൽ 28 ഇന്നത്തെ ഡേറ്റ് അപ്പം ഏകദേശം ഒരു മാസം കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കുമല്ലേ എല്ലാവരും വല്ലപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ ഏതായാലും ഈ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തേക്കാണ് ഒന്ന് കറങ്ങാമെന്ന് വെച്ചു ഒന്ന് കറങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അപ്പം ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ നമുക്ക് ഏതായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം ഞാനും മുരളിയേട്ടനും കൂടെ ഒന്ന് കറങ്ങാൻ പോവാം ബാ അപ്പൊ നമുക്ക് പോയാലോ പോവാൻ മുരളിയേട്ട ഇങ്ങോട്ടാ നമ്മള് പോണേ ചുമ്മാ എനിക്ക് ആദ്യം പോണ്ട എങ്ങോട്ടാന്നറിയോ എനിക്കൊരു റെസ്റ്റോറന്റിൽ പോണം ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി മുരളിയേട്ടൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു പോലെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കണം പിന്നെ ലുലു മോളില് സിനിമയ്ക്ക് പോണം പക്ഷെ സിനിമ തിയേറ്ററൊന്നും ഓപ്പൺ അല്ലല്ലോ മുരളിയേട്ട അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും റെസ്റ്റോറന്റ് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ഒരു സിറ്റിക്കകത്തൊന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ സിറ്റിക്കകത്തൊന്ന് കറങ്ങിയാലോ അല്ലെങ്കിൽ വേണ്ട തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ എന്നാ ബാ നമുക്ക് ഇവിടെ ചുറ്റിനും ഒന്ന് കറങ്ങിയിട്ട് വരാം ഏതായാലും തൽക്കാലം ബാ നമുക്കൊരു കറക്കാം എവിടെ കറങ്ങുന്ന സസ്പെൻസ് നമുക്ക് ഏതായാലും ഒന്ന് കറങ്ങാം ബാ ഞങ്ങള് തൽക്കാലം കറക്കം എവിടെയാക്കാന്ന് വെച്ചെന്നറിയാവോ വീടിന്റെ പരിസരം ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം എന്നെ പോലെ വീട്ടിൽ ഇരുന്ന് വട്ടാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ കേട്ടോ വീടിൻ്റെ ചുറ്റിനും എന്തൊക്കെ ഉണ്ട് എന്ന് നിരീക്ഷിക്കാൻ പറ്റിയ സമയമാണ് നാട്ടിലുള്ളവർക്കൊക്കെ അത് സ്ഥിരം ചെയ്യുന്നതായിരിക്കും അന്നേരം ഞാൻ വല്ലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ അധികം ഒന്നും ഇവിടെ ഇറങ്ങി നടക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് ഏതായാലും ഇവിടെ ചുറ്റിന് എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ചെടികൾ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വല്ലപ്പോഴൊക്കെ വരുന്ന കാരണം എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും 2-3 വരും പക്ഷേ വാസ്തവത്തിൽ ഇത്രയും നാൾ നിൽക്കാറില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വർഷത്തിൽ എനിക്ക് തോന്നുന്നൊരു 16 ഇത്രയും വലിയൊരു അവധിക്ക് ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഇത്രയും നാളിവിടെ നിന്നിട്ട് ചുറ്റിനുള്ളവർക്ക് ഒന്നും അറിയാതെ ഇരിക്കുന്നത് മോശമല്ലേ അപ്പോൾ ഏതായാലും ചുറ്റിന് എന്തൊക്കെയാ ഉള്ള ഒന്നൊന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മുരളിയേട്ടൻ്റെ വീടാണ് എന്നിട്ട് മുരളിയേട്ടൻ ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ മുരളിയേട്ടൻ ആദ്യമായിട്ടായിരിക്കും മിക്കവാറും ഈ പരിസരമൊക്കെ കാണാൻ പോകുന്നത് അതാണ് മുരളിയേട്ടനെയും കൂട്ടി ഇറങ്ങിയേക്കുന്നത് ബാ നമുക്ക് ഒരുമിച്ച് കാണാം എന്തൊക്കെയാന്ന് അല്ലേ മുരളിയേട്ടൻ്റെ ചുറ്റിനും എന്തൊക്കെയാന്ന് ഒരു പ്രാവശ്യം ഇവിടെ ഇറങ്ങിയിട്ടില്ല അത് തന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞ് പാസ് ഔട്ടായി വന്ന സമയത്തായിരുന്നു ഈ വീടിലോട്ട് ഞങ്ങൾ മാറിയത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്തും ഒക്കെ ജോലിക്കൊക്കെ പോയിട്ട് ഞാനങ്ങനെ ഇവിടെ അധികം ദിവസം ഞാനങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല ഇതാണെന്ന് തോന്നുന്നു മേല ഒരു കൊല്ലം ഞാനിവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു അല്ലാതെ ഞാൻ ഇവിടെ അങ്ങനെ നിന്നിട്ടില്ല മുരളിയേട്ടനെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ മുരളിയേട്ടൻ്റെ വീടിന് ചുറ്റിന് എന്താന്ന് അപ്പോൾ ഒന്ന് കാണാം നമുക്ക് ഒരുമിച്ച് കാണാം ബാ ഈ മുൻവശത്തെ മുഴുവൻ കാർഡൻ ഞാൻ വേറൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ മുഴുവൻ അച്ഛൻ്റെ ഫേവറേറ്റ് ഗാർഡൻ ഏരിയ ആണ് പല തരത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ ഓർക്കിഡ് എനിക്കൊന്നിൻ്റെയും പേരൊന്നും അറിഞ്ഞുകൂടാ ഇത് ഓർക്കിഡാന്നറിയാം പിന്നെ ഇത് ബൊഗെയിൻവില്ല അല്ലേ ഇത് ബൊഗെയിൻവില്ല പിന്നെ ഒരു ഡാൻസിങ് ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു നിശാഗന്ധിയുടെ ഒക്കെ ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചിരുന്നില്ല നിശാഗന്ധി ഒന്നും ഇപ്പം ഇല്ല ഇതൊക്കെ നല്ല രസമുള്ള കണ്ട കുഞ്ഞുകുഞ്ഞ് പൂക്കള് നല്ല ഇവിടെ കുറേ ഇങ്ങനെ പൂക്കളുള്ള ചെടിയാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗി ഇതെല്ലാം കാണാനായിട്ട് ഇതും ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഞാൻ എൻ്റെ ചെടി മേടിക്കൽ വ്ളോഗില് ഷാർജയിൽ ഇതൊക്കെ അവിടെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര വിലയുള്ള ഓർക്കിഡുകളായിരുന്നു ഇവിടെ ഇതാ ഇഷ്ടം പോലെ നിൽക്കുന്ന ഓർക്കിഡുകളൊക്കെ നല്ല ഭംഗിയല്ലേ എൻ്റെ പൂ കാണാനായിട്ട് ഇനി നമുക്ക് സൈഡിൽ കൂടെ നടക്കാവേ ഇതെല്ലാം ഫ്രണ്ട് വശമാണ് കേട്ടോ ഫ്രണ്ടിലാണ് ഈ പൂക്കളുള്ള ചെടികളെല്ലാം അപ്പൊ ഞങ്ങളിതേ സൈഡിലെ ചുറ്റുവശത്തൂടെ നടന്നുകൊണ്ടിരിക്കുക ഇതേ ഒരു കപ്പളങ്ങ മരം തന്നെ അല്ലേ ഇതിന് പറയുന്നത് ആ പപ്പായ മരം പപ്പായ തന്നെയല്ലേ ഉള്ളു കേട്ടോ കപ്പളങ്ങ ഇത്
ഇത് പപ്പായ എന്ന് പറയുന്നവരുണ്ടാവും, കപ്പളങ്ങ എന്ന് പറയുന്നവരുണ്ടാവും. ഒരു കുട്ടി പപ്പായ അവിടെ നിപ്പുണ്ട്, കാണുന്നില്ലേ? ഒരു സ്മോൾ ബേബി പപ്പായ. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഇതിൻ്റെ ഒരു മാവിൻ്റെ ഇല പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് മാവല്ലെന്നാണ് ഉള്ളിയേട്ടൻ പറയുന്നത്. മാവിൻ്റെ ഒക്കെ ഇല പോലെ ഉണ്ട്, അറിയത്തില്ല മാവല്ല. അപ്പൊ മാവ് ഇവിടെ വേറെ ഇവിടെ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇത് ഇത് പയറ് വളർത്താൻ ആയിട്ട് ഇങ്ങനെ നെറ്റൊക്കെ കെട്ടിയേക്കാണ്. നേരത്തെ ഇവിടെ കുറെ പയറൊക്കെ വളർത്താൻ, ഇങ്ങനെ ക്രീപ്പ് ചെയ്യാനായിട്ട്, പയറിങ്ങനെ ക്രീപ്പ് ചെയ്തല്ലേ വരുന്നത്, അതിനുവേണ്ടി പടർത്താനായിട്ട് ഇങ്ങനെ നെറ്റ് കെട്ടിയതാ. രണ്ടു മൂന്ന് പയർ ഇവിടെ കിട്ടി കേട്ടോ. കുറച്ച് തീയലൊക്കെ വെച്ചപ്പോ അതിനകത്ത് ഈ പയറുകളൊക്കെ ഞങ്ങൾ ഇട്ടായിരുന്നു. പയറ് കിട്ടി, വെണ്ടയ്ക്ക് ഇവിടെ കിട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പയറിന്റെ സംഭവം. ദേ പയറൊന്നും ഇപ്പൊ നിപ്പില്ല അല്ലേ. എവിടെ? ആ ദേ നിക്കുന്നു ഒരു പയറെ കണ്ടു. പക്ഷെ നമുക്ക് സ്വന്തം ആ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവിടെ അധികമൊന്നും ഇല്ല, എന്നാലും വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് വാഴ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ വാഴക്കൊലയുണ്ട്. മുരളിയേട്ടൻ്റെ ഫേവററ്റ് ആട്ടോ വാഴക്കൂമ്പ് തോരൻ, പിണ്ടി തോരൻ. ഇത് രണ്ടും മുരളിയേട്ടൻ്റെ ഫേവററ്റ് കൂട്ടാനുകളോ. അത് മുരളിയേട്ടൻ അന്നും പറയാൻ മറന്നുപോയതാ. അത് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ പറയാത്തത്. എനിക്ക് കൂമ്പ് അരിയാൻ അറിയത്തില്ല, പിണ്ടിയും അരിയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഉണ്ടാക്കാറില്ല. പിന്നെ അവിടെ കിട്ടും, ലുലുവിലൊക്കെ കിട്ടുമായിരിക്കും, എന്നാലും ഞാൻ അധികം അരി എനിക്ക് അറിയാൻ അറിയാത്തോണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ഏതാണ്ടോ പറയാൻ വരുന്നുണ്ട്. മടികൊണ്ടല്ല, അതിന്റെ ടൈം കുറച്ചെടുക്കും. അപ്പൊ അതിന്റെ ഒരു മെനക്കെടാനുള്ള ഒരു പാടല്ല. കൂമ്പിന്റെ അകത്തെ ഒരു നാര് പോലെ സംഭവം കളഞ്ഞില്ലെങ്കിൽ വയറിനൊക്കെ അസുഖം വരും, വയറുവേദന ഒക്കെ വരും ഞാൻ കേട്ടിട്ടുണ്ട്. അതെ എനിക്ക് വലിയ വശമില്ല കൂമ്പിന്റെ അകത്തെ സാധനം കളയാൻ, അതുകൊണ്ടാണ് ഞാൻ അരിയാത്തത്. അധികം മേടിക്കാറില്ല എന്നാലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കൂമ്പ് തോരൻ ഇവിടെ വരുമ്പോൾ മുല്ലയാണ് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, നാട്ടിൽ വരുമ്പോൾ സ്ഥിരം അതുകൊണ്ട് കഴിക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ വാഴക്കൊലയുണ്ട്, അതുകൊണ്ട് കൊല നിൽക്കുന്നു എല്ലായിടത്തും ഇഷ്ടം പോലെ. ഇവിടെ വന്നിട്ട് തന്നെ ഇവിടുത്തെ ഒരു പഴയപ്പോൾ പഴുത്ത് നല്ല ടേസ്റ്റുള്ള പഴമാണ് കേട്ടോ. ചാരപ്പൂവൻ എന്ന് പേരുള്ള ഒരു പഴമാണ്, ഞങ്ങളിപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് അതിന്. ഇതേ നിൽക്കുന്ന ഒരു പഴക്കൊല. ഇത് നമ്മൾ ഉടനെ അങ്ങും പഴുക്കോന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒക്കെ കണ്ടോ കൂമ്പ് മുറിച്ചെടുത്തതാ. ആ കൊലയുടെ അടിയിലാണ് കൂമ്പ് മുറിച്ചെടുത്തു. അതെല്ലാം മുല്ലേണ്ട ഇത്ര നാളും കഴിച്ചോണ്ടിരുന്നതല്ലേ എവിടെ പോയി വന്ന്. ഇതെല്ലാം കൊലയിന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞത്, അതെല്ലാം മുല്ലേണ്ട വയറിപ്പോയി. എല്ലാം മുറിച്ചു. ഇവിടുത്തെ എല്ലാ വാഴക്കൊലയിലെയും എല്ലാ കൊലയിലെയും കൂമ്പ് ഇപ്പം മുറിച്ചിരിക്കണ്ടോ. അടുത്ത കൊല നിപ്പുണ്ട്, പക്ഷെ അതില് കൂമ്പില്ല, എല്ലാം മുറിച്ചെടുത്തു. ഇത് വീടിന്റെ പുറവശമാണ് കേട്ടോ. ആ ഇതാണ് അച്ഛൻ്റെ, ഞാൻ കാണിച്ചില്ലേ കാക്ക, നമ്മുടെ കാക്ക ആശാന്റെ ഡൈനിങ് ടേബിൾ. ഇവിടെ ഇരുന്നാണ് കാക്ക ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായാലുണ്ടെ ആകെ ബഹളം തുടങ്ങട്ടോ. ഒരു മണി ഒരു ഒന്നേകാലം ഒന്നരയൊക്കെ ആയാൽ ഭയങ്കര ബഹളം. എല്ലാ കാക്കകളും കൂടെ ഈ മരച്ചില്ലയിൽ ഇതാണ്ട് ഈ ചില്ല നമുക്ക് അകത്തുനിന്നതേ. ഇതാണ് ഡൈനിങ് റൂം. അപ്പം ഡൈനിങ് റൂമിന്റെ വിൻഡോ തുറന്നിട്ടാ കാണാം. ഈ ചില്ലയിലൊക്കെ വന്നിരുന്ന് ഭയങ്കര ബഹളമാണ്, വന്നിരുന്ന് ഭയങ്കരമായിട്ട് ബഹളം. നമുക്ക് അതിനെ ഫിക്സഡ്. ഞങ്ങളിപ്പോൾ വന്ന കാരണം ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ലേറ്റാവും അച്ഛൻ ചോറുണ്ടാനൊക്കെ. അപ്പോൾ സാധനം അച്ഛൻ ഉണ്ട് കഴിഞ്ഞാണ് കാക്കയും കൂടെ വിളമ്പി കൊടുക്കുന്നത്. ചില ഒന്നരയൊക്കെ ആകുവാണെങ്കിൽ കാക്ക ആകെ ബഹളം, എല്ലാവരും കൂടെ വന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കും. നോൺ വെജൊക്കെ ഉണ്ടെങ്കിൽ കാക്കയ്ക്ക് പിന്നെ കുശാലാണ്, സാധാരണ വെജിറ്റേറിയൻ അല്ലേ. ആ അതെ ടൊമാറ്റോ കാണിച്ചു തരാം. ദേ കുട്ടി കുട്ടി ടൊമാറ്റോ ഇപ്പൊ പച്ച കളറിലാണ് നിൽക്കുന്നേ. ദേ കുറച്ചുകൂടെ വലുതായ സൈസ്, നല്ല ചുമന്ന് പഴുത്ത് വരുമ്പോ ഞാൻ ഒന്നുകൂടെ കാണിക്കാവേ. കണ്ടോ ഇപ്പൊ ഇങ്ങനെ വിളഞ്ഞ് വരുന്ന ഫോമല. കുറെ എണ്ണം ഉണ്ട് ദേ അടിയിലും ഒക്കെ ഉണ്ട് ടൊമാറ്റോസ്. ആ വെണ്ടയ്ക്ക നല്ല പിഞ്ച് വെണ്ടയ്ക്ക ഇങ്ങനെ നീളത്തിൽ ഒരെണ്ണതേ. എൻ്റെ വളർന്നു വരുന്ന സ്റ്റേജ് കണ്ടോ. ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു സ്റ്റേജ് വെണ്ടയ്ക്കയുടെ കാണുന്നത്. ആ വെണ്ടയ്ക്ക ഫോമായി വരുന്ന സ്റ്റേജ് ആണെന്ന് തോന്നുന്നു.
കണ്ടല്ലേ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇത് വെണ്ടയ്ക്ക ആയ സ്റ്റേജ്. വേറെ ഒരു ചെറിയ മിനിയേച്ചർ സ്റ്റേജ് ഇപ്പുറത്തേക്ക് കണ്ടോ, ഒരു കുട്ടി വെണ്ടയ്ക്ക, വലിയ വെണ്ടയ്ക്ക. ഇതിനൊക്കെ ശരിക്കും ആ മേടിക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്കാളിലൊക്കെ നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. നല്ല പിഞ്ചു വെണ്ടയ്ക്കയല്ലേ. കുയിലാശാൻ അവിടെ വന്ന് കൂവുന്നുണ്ട്. ഇവിടെ ചുറ്റിന് ഒത്തിരി കിളികളാണ് കേട്ടോ. നീലപ്പൊന്മാനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ കാണാൻ, ഇവിടെ നീലപ്പൊന്മാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സമയത്ത് വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. മുല്ലേട്ടനാണെങ്കിൽ ഇന്ന് കൊതുകിനെ അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ ഉണ്ടമുളക് അതൊന്ന് കാണിച്ചാൽ മുല്ലേട്ട. ഉണ്ടമുളക്, ഉണ്ടമുളകിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ചാമ്പയ്ക്കയുടെ ഷേപ്പാണ്. അതേ ഇതാണ് ഉണ്ടമുളക്. ഇവിടെ ഇങ്ങനെ തൊണ്ടൻ മുളക് എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. പച്ചമുളകില്ലേ, അത് തന്നെയാ സംഭവം. അതിൻ്റെ ഒരു വേറെ ഫോമാണ് ഉണ്ടമുളക്, തൊണ്ടൻ മുളക്, അങ്ങനെ പല സ്റ്റേജ്. ഇത് പച്ചച്ചീര, ഇത് പച്ചച്ചീര. ചുവന്ന ചീര ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കുറച്ചുണ്ട്, ഒരു ഒരു ചെറിയ തൈ നിപ്പുണ്ട് ചുമന്ന ചീരയുടെ. പച്ചച്ചീര കുറച്ച് അധികം ഉണ്ട്, ചുമന്ന ചീരയുടെ ഒരു ചെറിയ തൈ, രണ്ട് ചെറിയ തൈ നിപ്പുണ്ട് വളർന്നു വരുന്ന ഫോമിൽ. ഈ ചീരയുടെ അടുത്ത് തന്നെയാ മുരിങ്ങയ മരം. മുരിങ്ങയ മരത്തിൻ്റെ ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്, മുരിങ്ങയില തോരൻ. വിഷു, എനിക്ക് തോന്നുന്നത് വിഷു ഈസ്റ്റർ വ്ളോഗിൽ തന്നെയാണെന്ന് തോന്നുന്നു. മുരിങ്ങയില തോരനൊക്കെ സാധാരണ ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുത്താ കണ്ടില്ലേ. പിന്നെ നമ്മുടെ പ്ലാവ് ദോ അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ട്. ചക്കയുണ്ട്. അന്ന് ഞാൻ നേരത്തെ ആ വ്ളോഗിൽ, അതേ വ്ളോഗിലൊക്കെ കാണിച്ച ചക്ക തന്നെയാണ്. ഇപ്പോഴും ആ ചക്ക ആരും പറിച്ചിട്ടില്ല, അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അതിപ്പോൾ ഞാൻ താഴെ നിന്ന് കാണിക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. അന്ന് ഈസ്റ്റർ വിഷു വ്ളോഗിൽ ഞാൻ ആ ചക്കയൊക്കെ സൂം ചെയ്ത് കാണിച്ചതാണ്. അതിങ്ങനെ മെയിനിൽ അന്നത്തെ ആ അഞ്ച് ചക്ക അതേപോലെ ഇപ്പോഴും അവിടെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ചക്ക അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ നടന്ന് നടന്ന് ഈ വാഴത്തോപ്പിൻ്റെ ഇപ്പുറത്തെ വശത്തെത്തി. ഇത് വീടിൻ്റെ മറ്റേ സൈഡ്, അങ്ങേ സൈഡ് എന്നൊക്കെ പറയാം. ഇവിടെ ഫുൾ വാഴത്തോപ്പ് എന്ന് പറയാൻ കാര്യം കണ്ടില്ലേ. ഫുൾ ഒരു ശരിക്കും ഒരു വാഴത്തോപ്പ് തന്നെയാ, കണ്ടില്ലേ. മുഴുവൻ വാഴകല, വാഴ വാഴ വാഴകളാണ്. നാക്ക് വഴങ്ങുന്നില്ല വാഴ വാഴ എന്ന് പറഞ്ഞ് പറഞ്ഞ്. മുല്ലേട്ടൻ ദേ, മുല്ലേട്ടൻ കാണാത്ത വശങ്ങളിലേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുക, ആദ്യമായി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കും ഈ വാഴത്തോപ്പിനകത്തോട്ട് പോകാം. മാങ്ങ ഉണ്ടല്ലോ ഇവിടെ മുല്ലേട്ടാ, മാങ്ങ നിൽക്കുന്നുണ്ടല്ലോ. ഇതില് മാങ്ങ ഉണ്ടോ? നല്ല വലിയ മാങ്ങ, മൂന്ന് മാങ്ങ ഉണ്ട് കേട്ടോ ഇതില്. ഒന്ന് രണ്ട് മൂന്നാമത്തത് അവിടെ ആ സൈഡിൽ കണ്ടോ, മൂന്ന് കാണുന്നുണ്ടോ? ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് കിളികളൊന്നും അധികമില്ല. കിളികളൊക്കെ രാവിലത്തെ സമയത്താണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ കിളികളെ കാണിക്കായിരുന്നു പകൽ. ഇപ്പൊ എനിക്കൊന്നും കിളികളെല്ലാം ഉറങ്ങാനായിട്ട് പോകുന്ന സമയമല്ലേ, സന്ധ്യ ആകുമ്പോ എല്ലാരും കൂട്ടി കയറാൻ പോകും. ഞാൻ മുല്ലേട്ടനെ കാണാനില്ല. മുരളിയേട്ടനും കൊതുകടിയും എന്നൊരു ടൈറ്റിൽ ഇടാൻ ശരിക്കും ഇതിന്റെ. ഓ ഫുൾ ടൈം എന്റെ കൂടെ നടന്ന് കൊതുകിനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുളിക്കാത്തോണ്ടാവും കേട്ടോ കൊതുക് അടിക്കുന്നത്, വൃത്തിയില്ലാത്തവരുടെ കൊതുക് ഇങ്ങനെ ചുറ്റിനും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം കൊതുക്, എന്നെ ഒന്നും കൊതുക് അടിച്ചില്ല. ഞാൻ ഉരുളിയുടെ കൂടെ അല്ലേ നടന്ന്. ഓ എനിക്ക് ബ്ലഡ് ഇല്ലേ. ആ ഉരുളിയേട്ടൻ എന്ത് ടേസ്റ്റി ബ്ലഡ് ആയിട്ടോ കൊതുക് അടിച്ചോണ്ടിരുന്നത്. ശരി, ഞങ്ങള് കറക്കമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചേരും വീട്ടിൽ കയറാൻ പോവാ. ഇന്ന് തൽക്കാലം ഇത്രയും മതിയല്ലേ കറക്കം. കൊതുക് അടിച്ചിട്ട്? എന്നെ കൊതുക് അടിച്ചൊന്നുമില്ല, ഞാൻ നല്ല വൃത്തിയുള്ള കൂട്ടത്തില്. എന്നെ ഒറ്റ കൊതുക് അടിച്ചിട്ടില്ല. മുല്ലേട്ട എല്ലാരും കണ്ടല്ലോ, കൊതുക് അടിച്ചൊരു വഴിയാക്കി. ഇനി ഞങ്ങളുടെ എക്സസൈസ് വാക്ക്, അത് ടെറസിലാണ് കേട്ടോ. അത് എല്ലാ ദിവസവും ഒരു 5:30 എക്സസൈസ് വാക്ക്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. വെറുതെ കുട്ടി വ്ളോഗ് എന്നായി പോയി, സോറി, കുട്ടി വ്ളോഗ്. ഇത്രേ ഉള്ളൂ ഇന്ന്. വെറുതെ ഒന്ന് വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്ന് വെറുതെ ചെയ്തതാ കേട്ടോ. അപ്പൊ എന്നെ പോലെ ഇതേപോലെ വീട്ടിൽ ഇരുന്ന് വട്ടാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ.
അപ്പം സാരമില്ല, നമുക്ക് ഇതൊക്കെ എല്ലാം നമ്മൾ അതിജീവിക്കും എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവും. നമുക്ക് പഴയതുപോലെ പുറത്തിറങ്ങാനും കറങ്ങാനും ഒക്കെ ഒരു അവസരം ഉണ്ടാവും. അതേപോലെ അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുക അല്ലേ ഉള്ളേട്ട? ക്ഷമയോടെ ഞാനും കാത്തിരിക്കുക. അപ്പൊ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.